റാഗി. ഈ കഴിഞ്ഞ February 18 തിരുവനന്തപുരം സ്വദേശിയായ 20 വയസ്സുകാരനായ സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരന്റെ ജീവൻ കൂടി എടുത്തിരിക്കുന്നു റാഗി. വയനാടിലെ ഒരു വെറ്ററിനറി കോളേജിൽ നടന്ന ഏറ്റവും മനുഷ്യരഹിതമായ ഒരു സംഭവത്തിലൂടെയാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം കവർന്നെടുത്തിരിക്കുന്നത്. എന്താണ് റാഗി? പഠിക്കാനെത്തുന്ന ഒരു വിദ്യാർത്ഥിയെ തൻ്റെ സീനിയർ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ സഹപാഠികളോ ചേർന്നുകൊണ്ട് ഫിസിക്കലിയോ മെൻ്റലിയോ ഒക്കെയോ തകർത്തെറിയുന്ന ഒരു ഏറ്റവും മനുഷ്യത്വഹീനമായ ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ് റാഗി. റാഗിയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 8-ാം നൂറ്റാണ്ടിൽ ഈ സ്പോർട്സ് പ്രേമികൾക്കിടയിൽ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങൾക്കിടയിൽ ഒളിമ്പിക്സിലെ സ്പോർട്സ് താരങ്ങളുടെ ചെറിയൊരു കളിയാക്കൽ മാത്രമായിരുന്നു റാഗിങ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നീട് അത് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. പരസ്പരം അങ്ങോട്ടുള്ള കളിയാക്കലുകൾ മാത്രമായിരുന്നു ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടി. അതിനുശേഷം അത് വിദ്യാർത്ഥികൾ കോളേജുകളിൽ ഏറ്റെടുത്തു, പരസ്പരം കളിയാക്കലുകളായി. പിന്നെ അതിൻ്റെ രീതികൾ മാറി തുടങ്ങി. പതുക്കെ അത് മനുഷ്യരഹിതമായ ഫിസിക്കൽ ഹേർട്ടുകളായി, കൊലപാതകങ്ങളായി, മനുഷ്യ ദംസനങ്ങളായി മാറി. ഏറ്റവും അവസാനം പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, ലോ കോളേജുകൾ തുടങ്ങി ഒരിടത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടായി. എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ, സാധാരണ ആർട്സ് കോളേജുകളിലൊന്നും വലിയ കുഴപ്പമില്ല എങ്കിൽ തന്നെയും ഒരുപാട് സ്ഥലത്ത് അങ്ങനെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി പഠിക്കാനെത്തുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ ഏതൊരു ശത്രുവിനെ പോലെ കാണുക, അയാൾ ചെയ്യുന്ന എന്തും തെറ്റെന്ന് കാണുക, അയാളെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, തെറിവിളിക്കുക, ജാതിപരമായി, മതപരമായി, സാമ്പത്തികപരമായി, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ പരമായി, അദ്ദേഹത്തിൻ്റെ ലുക്കിനെ എന്തിനേറെ എന്തിനുമേറെയും കളിയാക്കി, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അയാളെ കളിയാക്കുക. ഏതെങ്കിലും രീതിയിൽ തിരിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ശാരീരിക ഉപദ്രവമായിട്ട് മാറുക. ഉപദ്രവം എന്ന് പറയുമ്പോൾ അത് കൈകൊണ്ടും കായികൊണ്ടും ആയുധങ്ങൾ കൊണ്ടുമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നൊരവസ്ഥയിൽ തന്നെ ഏറ്റവും ഭീകരമായൊരു പ്രവൃത്തിയായി റാഗിങ് മാറി എന്നുള്ളതാണ് സത്യം. എറണാകുളം ലോ കോളേജിൽ ഞാൻ പഠിക്കാനെത്തുമ്പോഴും എനിക്കും ഈ റാഗിങ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കോളേജിൽ റാഗിങ് ആദ്യത്തെ 2 ദിവസം ഒരു ഭയം, ഞാനുണ്ടാക്കിയൊരു ഭയം മാത്രമായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി. മാത്രമല്ല ആ ഒരു സമയത്ത് ഞാൻ SFI പ്രവർത്തകനായിരുന്നതുകൊണ്ട് തന്നെ അന്ന് SFI അവിടെ സ്ട്രോങ് ആയിരുന്നു. ആൻറ്റി റാഗിങ് സ്കോഡ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്രത്തിൽ ഭീകരമായ റാഗിങ് ഒന്നും അവിടെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. കുറച്ച് തെറിവിളികൾ, പക്ഷേ ആ തെറിവിളിച്ചാൽ തന്നെ 2 ദിവസത്തിൽ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിട്ട് മാറി. ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ പഠിച്ചിരുന്ന പല ആൾക്കാർക്കും ആദ്യ കുറച്ച് ദിവസങ്ങൾ ഒരു അപരിചിതത്വം ഉണ്ടായിരുന്നു. ഒരു തെറിവിളി കേൾക്കുമ്പോൾ തകർന്നു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആരൊക്കെയാണോ ഞങ്ങളെ തെറി വിളിച്ചത് അവർ തന്നെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ചങ്കുകളായിട്ട് മാറിയ റാഗിങ്ങിൻ്റെ രസകരമായ അനുഭവങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അതിനെ റാഗിങ് എന്ന് പോലും വിളിക്കാൻ പറ്റുകയില്ല. ഒരുതരം കളിയാക്കലികൾ മാത്രമായിരുന്നു അത്. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് മുരളി എന്ന് പറഞ്ഞ അന്തരിച്ചു പോയ എൻ്റെ സുഹൃത്തിനെ കുറിച്ചിട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ റാഗിങ് എന്ന പേരിൽ തെറി വിളിച്ചിട്ടുള്ള അദ്ദേഹമാണ്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുരളി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി എന്നുള്ളതാണ് സത്യം. പക്ഷേ എത്ര കോളേജ് ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ റാഗി കഴിയുമ്പോഴും സീനിയർ ജൂനിയർ വിദ്യാർത്ഥി തമ്മിലുള്ള അന്തരം കൂടുന്നു, അവർ തമ്മിൽ വഴക്കുകളാവുന്നു, അടിയാവുന്നു, അത് കൊലപാതകങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്ത്യയുടെ നിയമങ്ങൾ വളരെ സ്ട്രോങ് ആണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. 1997 ഒരു ആൻറ്റി റാഗിങ് ഓർഡിനൻസ് തന്നെ ഉണ്ടായി, 98 നിയമസഭ പാസ്സാക്കി. പക്ഷേ അത് വേണ്ട രീതിയിൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് 2011 RK രാഘവൻ എന്നൊരു CBI മുൻ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും സുപ്രീം കോടതി അത് ഏറ്റവും കണിശമായി നടപ്പിലാക്കാൻ പറയുകയും ചെയ്തെങ്കിലും ഇന്നും നമ്മുടെ ക്യാമ്പസുകളിൽ മാത്രമല്ല ബാംഗ്ലൂർ, തമിഴ്നാട്ടിൽ, നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും റാഗിങ് അതിക്രൂരമായി തുടരുന്നു എന്നുള്ളതാണ് സത്യം. IPC 176 പ്രകാരം ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ റാഗിങ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാപന അധികാരി അതിനെക്കുറിച്ചൊരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിൽ പങ്കെടുത്ത ആരാണോ ആ കൾപ്പിറ്റിനെ ആ സ്കോളേജ് സസ്പെൻഡ് ചെയ്യുകയും എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം എന്നുള്ളതാണ് നിയമം. പലപ്പോഴും പല ക്യാമ്പസുകളിലും ഇത് സംഭവിക്കുന്നില്ല. അവർ തന്നെ ഒരു ഇൻ്റേണൽ അന്വേഷണം ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ചില കേസുകളിൽ അത് ഏതെങ്കിലും രീതിയിലുള്ള അപകടകരമായിട്ടുള്ള മുറിവുകളിൽ എത്തുകയോ അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് പല റാഗിങ് കേസുകളും പുറത്തേക്ക് എത്തുക. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് ഒരുപാട് നിയമങ്ങൾ ഇപ്പോൾ റാഗിങ്ങുമായി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. IPC 294 ഒബ്സീൻ ആക്ട് ആൻഡ് സോങ്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ഏതെങ്കിലും രീതിയിൽ തെറി വിളിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ തെറിപ്പാട്ടുകൾ പാടിക്കൊണ്ടോ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് IPC കുറ്റകരമാണ്, റാഗിങ്ങിൻ്റെ ഒരു കുറ്റകരമായിട്ട് മാറുകയും ചെയ്യും. ഒപ്പം തന്നെയാണ് IPC 323 കോസിംഗ് ഹെർട്ട്, 324 ഹർട്ട് ബൈ ഡെഡ്ലി വെപ്പൺ, ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺസുകൾ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ. ഒപ്പം തന്നെ 325 ഗ്രീവിയസ് ഹെർട്ട്, 326, 339, 340, 341, 342 തുടങ്ങി 511 അറ്റംപ്റ്റ് ടു കൾപ്പബിൾ ഹോമിസൈഡ് വരെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ ശിക്ഷ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എന്തോ ഭയമില്ലാതായി മാറുന്നു. അവിടെ പഠിക്കാത്തത് തൻ്റെ ജൂനിയർ സ്റ്റുഡൻസിനെ എന്തോ ശത്രുക്കളെ പോലെ കാണുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ ഏറെ കൂടുതലുമുള്ളത് ഹോസ്റ്റലുകളിലാണ്.
ഹോസ്റ്റലുകളിൽ അവർ രാജാക്കന്മാരാണ്. ഇതേ റാഗിങ് നടത്തുന്ന പലരും കഴിഞ്ഞ വർഷം തന്നെ റാഗിന് വിധേയരായെന്നുള്ള സത്യം പലരും മറന്നുപോകുന്നതാണ് സത്യം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അങ്ങനെ ഒരു പീഡനപരമായിട്ട് റാഗിങ്ങി പോകുന്നത്. ഒരല്പം കളിയാക്കലുകളോ ഒക്കെ വേണം. ഇതിന് മെഡിക്കൽ കോളേജിൽ പറയുന്ന ഒരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ മനസ്സുകൊണ്ട് ശക്തരാക്കാൻ വേണ്ടിയാണ് ഇത്രയും റാഗിങ്. അതായത് ഈ നാളെ രോഗികളെയൊക്കെ കീറി മുറിക്കേണ്ടി വരുമ്പോൾ ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും മെഡിക്കൽ കോളേജ് റാഗി. ലോ കോളേജിൽ നാളെ എതിർഭാഗം വക്കീലിൽ നിന്ന് ഘോരഘോര വാദിക്കുമ്പോൾ അതിന് ശക്തിയുത്തരം എതിർക്കാൻ വേണ്ടിയാണ് ഇത്ര റാഗി. ഇതിനിപ്പോൾ ലൈറ്റ് വെർഷനോട് തമാശകളോ കളിയാക്കലോ കടക്കല്ല, ശാരീരികമായി പീഡിപ്പിച്ചുകൊണ്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് ഒരാളുടെ ജാതിയെയും മതത്തെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് അയാളുടെ ശാരീരിക രീതിയെ കുറ്റം പറഞ്ഞുകൊണ്ട് അയാളെ മാനസികമായി തളർക്കുന്ന രീതി ഒരിക്കലും നല്ലതല്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും സങ്കടകരമായ കാര്യം, ഞാൻ പഠിച്ചപ്പോൾ അന്ന് ആൻറ്റി റാഗിങ് സ്കൂളിൻ്റെ രംഗത്തുണ്ടായിരുന്ന SFI-ക്കാരായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ സിദ്ധാർത്ഥ് എന്ന ചെറുപ്പക്കാരൻ്റെ മരണത്തിൻ്റെ പിന്നിൽ SFI-യുടെ അവിടുത്തെ യൂണിറ്റ് അംഗങ്ങളുണ്ടെന്ന് കേട്ടത് ഏറെ ഹൃദയഭേദകമായ ഒരു SFI-ക്കാരൻ്റെ വിഷമം കൂടിയാണ്, സങ്കടം കൂടിയാണ്. ഒരിക്കലും മറ്റാരുണ്ടായിരുന്നെങ്കിലും നിങ്ങളുണ്ടാവാൻ പാടില്ലായിരുന്നു. കാരണം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ആൻറ്റി റാഗിങ്ങിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയ സംഘടനയായിരുന്നു SFI. SFI-ക്ക് ഇത് എന്ത് പറ്റി എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ SFI-ക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ദാർഷണ്യവുമില്ലാതെ ആ സംഘടനയിൽ നിന്ന് അവരെ പുറത്താക്കുവാനും ആ കൊളയിൽ നിന്ന് പുറത്താക്കുവാനും അവന് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കുവാനും തീർച്ചയായിട്ടും സംഘടനകൾ തയ്യാറാകണം, നമ്മുടെ രാഷ്ട്രീയക്കാർ തയ്യാറാകണം, നമ്മുടെ മന്ത്രിസഭ തയ്യാറാകണം. ഈ കേസിൽ തന്നെ പറയപ്പെടുന്നത് പലപ്പോഴും ഇതിൻ്റെ പ്രതികൾ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല. കാരണം അവരെ സംരക്ഷിക്കുവാൻ ഒരു വലിയ രാഷ്ട്രീയ നേതൃത്വമുള്ളു എന്നുള്ളതാണ് ശക്തി എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. നാളെ ഇവർ ഉള്ളിൽ പോയിരിക്കുന്നത് ഒരിക്കലും അത് പാടില്ല. തെറ്റാരു ചെയ്ത് കഴിഞ്ഞാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ കൂട്ടത്തിലെ ക്രിമിനലുകളെ കണ്ടെത്തി അവരെ പുറത്താക്കുക തന്നെയാണ്. ശക്തമായ പ്രതിഷേധവും ശക്തമായ വിഷമവും അറിയിക്കുകയാണ് 20-വയസ്സുകാരനായ ആ സുന്ദരനായ ചെറുപ്പക്കാരൻ്റെ മരണത്തിൽ. അയാൾ തൂങ്ങി മരിച്ചതാണെന്ന് വിശ്വസിക്കുവാൻ എനിക്കും കഴിയുന്നില്ല. അയാളെ ക്രൂരമായി കൊന്ന് കെട്ടിത്തൂക്കിയത് അവനെ സാധ്യതയുള്ളൂ. ഇനിയും ഒരു സിദ്ധാർത്ഥ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയിൽ ഇനി ഒരുപാട് സിദ്ധാർത്ഥന്മാർ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നിയമത്തെയും നമ്മുടെ നിയമ സംഹിതകളെയൊന്നും ആർക്കും ഭയമില്ല. ജയിലിൽ മുഷ്ടാന്റെ ഭോജ്യം കിട്ടുന്ന ഈ നാട്ടിൽ, രാഷ്ട്രീയത്തിൻ്റെ ഒരു ശക്തി കിട്ടുന്ന ഈ നാട്ടിൽ, അവരുടെ ഒരു സംരക്ഷണം കിട്ടുന്ന ഈ നാട്ടിൽ ഞാൻ തെറ്റ് ചെയ്താലും എനിക്ക് സുഖമാണെന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരുന്നതുകൊണ്ട് തന്നെ ഇനിയും ഒരു സിദ്ധാർത്ഥ് ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർഭാഗ്യവശാൽ ഇല്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. പക്ഷേ ഇനി ഉണ്ടാകുവാൻ പാടില്ല. ചർച്ചകളാവട്ടെ, പ്രതിഷേധങ്ങൾ ഉണ്ടാവട്ടെ, ആ ചെറുപ്പക്കാരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവനു വേണ്ടി നമുക്ക് പ്രതിഷേധിക്കാം.